ഹായ് നമസ്കാരം, എൻ്റെ പേര് മനോ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഏദൻസ് ഫ്ലോറ. നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന നല്ലൊരു ക്രീപ്പിംഗ് വൈൻ പ്ലാന്റ് ആണ്. വേളിലെ വെച്ച് ക്രീപ്പിംഗ് വൈൻ പ്ലാന്റുകളിലെ ഏറ്റവും വലിയ ഫ്ലവേഴ്സുകൾ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് അരിസ്റ്റിലോക്കിയ. അപ്പോൾ അരിസ്റ്റിലോക്കിയയിൽ കുറേയധികം വെറൈറ്റീസ് ഉണ്ട്. നമ്മൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ് അരിസ്റ്റിലോക്കിയ ഗ്രാൻഡിഫ്ലോറ എന്ന് പറഞ്ഞ നല്ലൊരു വെറൈറ്റിയാണ്. അപ്പം ഈ ഒരു പ്ലാന്റ് നമുക്ക് നമ്മുടെ ഗാർഡനെ നല്ല രീതിയിൽ ഡെക്കറൊക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു ക്രീപ്പിംഗ് വൈൻ പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഇലകൾ നല്ല ഹാർട്ട് ഷേപ്പിലുള്ള ഇലകളാണ്. അതോടൊപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇതിനെ ഇഷ്ടപ്പെടാൻ കാരണം ഇതിൻ്റെ ആ ഒരു ഫ്ലവേഴ്സിൻ്റെ ഭംഗി തന്നെയാണ്. ഈ ഒരു പ്ലാന്റിൻ്റെ കോമൺ നെയിമായിട്ട് പല സ്ഥലങ്ങളിലും പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഇതിനെ ഡക്ക് ഫ്ലവർ വൈൻ എന്നും ബ്രസീലിയൻ ഡച്ച്മാൻ സ്പൈപ്പ് ലൈൻ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ഈ ഒരു പേര് വന്നത് കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ പറയാം. ആദ്യം തന്നെ പറയട്ടെ, ഈ ഒരു പ്ലാന്റ് ഒരു പെരേനിയൽ പ്ലാന്റ് ആണ്. പെരേനിയൽ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു ലൈഫ് ടൈം വളരെ വലുതാണ്. മറ്റ് പ്ലാന്റുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് പെരേനിയൽ പ്ലാന്റ് എന്ന് പറയുന്നത്. അരിസ്റ്റിലോക്കിയ ഫാമിലിയെ പറ്റി അറിയാത്തവർക്ക് വേണ്ടി പറയാം, അതൊരു വലിയൊരു ഫാമിലിയാണ്. അതിൽ കുറേയധികം വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണുന്ന ഈ ഒരു പ്ലാന്റിൻ്റെ മെയിൻ ഭംഗി ഇതിൻ്റെ ഫ്ലവേഴ്സ് തന്നെയാണ്. ഫ്ലവേഴ്സും അതോടൊപ്പം തന്നെ ആ ഒരു ഫ്ലവറിങ് ബഡുകളും വളരെ മനോഹരമാണ്. അങ്ങനെ പറയാൻ കാരണമുണ്ട്, നിങ്ങൾ ആ ഒരു ഫ്ലവറിങ് ബഡ് നോക്കുമ്പോൾ കാണാൻ പറ്റും അതിൻ്റെ ആ ഒരു ഫ്രണ്ട് പോർഷൻ ഒരു ബലൂൺ പോലാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ബാക്ക് സൈഡിലാണ് ഒരു ട്യൂബുലാർ സ്ട്രക്ചർ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ബ്രസീലിയൻ ഡച്ച്മാൻ പൈപ്പ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പൈപ്പിൻ്റെ ഷേപ്പിലാണ് അതിൻ്റെ ഒരു ബാക്ക് ഭാഗവും അതുപോലെ അതിൻ്റെ ഒരു മൗത്തും വരുന്നത്. അപ്പോൾ നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പം ഒരു സ്മോക്ക് ചെയ്യുന്ന ഒരു പൈപ്പ് പോലെ തോന്നും. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അവർ അങ്ങനെ ഒരു പേര് കൊടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല, ഇതിനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ ഫാക്റ്റുകളുണ്ട്. നമ്മൾ ഈ ഒരു ഫ്ലവേഴ്സ് വന്നു കഴിയുമ്പം അതിൻ്റെ ആ ഒരു ഫ്രണ്ട് പോർഷൻ, ആ ഒരു ബലൂൺ പോർഷന് സെൻറ്ററിൽ നിന്ന് ഓപ്പൺ ആവും. അങ്ങനെയാണ് അതിൻ്റെ ആ ഒരു ഫ്ലവർ വിരിയുന്നത്. ഇന്ന് ഇപ്പോൾ ഈ ഒരു പ്ലാന്റിനെ പറ്റി ആളുകൾക്കിടയിൽ ഒരു തെറ്റായ ധാരണയുണ്ട്, ഇതൊരു കാർണിവോറസ് പ്ലാന്റ് ആണെന്നുള്ളത്. പക്ഷേ അത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. നിങ്ങൾ ഒരിക്കലും ഈ ഒരു പ്ലാന്റിനെ, ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഒരിക്കലും കാർണിവോറസ് പ്ലാന്റ് ആണെന്ന് പറയരുത്. അപ്പോൾ നമ്മൾ ഈ പലരും എന്തുകൊണ്ടാണ് ഈ ഒരു പ്ലാന്റിനെ കാർണിവോറസ് പ്ലാന്റ് എന്ന് പറയാൻ കാരണം, ഇതിൽ ഇതിൻ്റെ പൂക്കളുണ്ടായി കഴിയുമ്പോൾ ഇതിലെ ഈച്ചകളും തേനീച്ചകളൊക്കെ വന്നിരിക്കും. അപ്പോൾ വന്നിരുന്ന് കഴിയുമ്പം ഇതിൻ്റെ ആ ഒരു ട്യൂബുലാർ സ്ട്രക്ചറിലേക്ക് ഇറങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത് ഈച്ചകളും ഒക്കെ. അപ്പോൾ അത് അവർ വീണ്ടും തിരിച്ചു വരുന്നില്ല. അപ്പോൾ നമ്മൾ അതിലേക്ക് ഇറങ്ങിപ്പോകുന്ന ആ ഒരു പോർഷൻ മാത്രമേ കാണുന്നുള്ളൂ. അപ്പം ഈ പറയുന്ന ഫ്ലൈസുകളൊക്കെ തിരിച്ചു വരാതിരിക്കുമ്പോൾ നമ്മളെന്താ വിചാരിക്കുന്നത്, ഈ ഒരു പ്ലാന്റ് ഇതിനെ കഴിക്കുകയാണ്. പക്ഷെ അങ്ങനല്ല, അത് ശരിക്കും അതിലേക്ക് അകപ്പെട്ടു പോവുകയാണ്. ശരിക്കും ഒരു ട്രാപ്പാണ് ഇതിനകത്ത്. അത് ഏകദേശം ഒരു 24 hours കഴിയുമ്പം ഈ ഒരു ട്രാപ്പ് റിലീസ് ചെയ്യും. അപ്പോൾ ഈ ട്രാപ്പ് വെച്ചിരിക്കുന്നത് ഇതിനെ, ഈ ഒരു ഫ്ലൈസിനെ കഴിക്കാൻ വേണ്ടി മാത്രമല്ല, ഇവരുടെ ഒരു പോളിനേഷൻ, ഇവർക്ക് സെൽഫ് പോളിനേഷൻ ചെയ്യാനുള്ള ഒരു കഴിവില്ല, അതിനുവേണ്ടി പോളിനേഷൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഫ്ലൈസിനെയൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പം ഒരു 1 day ടൈമിൽ ഇവരെ ഈ ഒരു ട്യൂബുലാർ സ്ട്രക്ചറിൽ ഈ ഒരു ഫ്ലൈസിൻ്റെ മേളിൽ പൂമ്പൊടി കാര്യങ്ങളൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ അങ്ങനെ 2nd day അവർ റിലീസ് ചെയ്യും. റിലീസ് ചെയ്ത് കഴിയുമ്പോൾ ആണ് മറ്റ് ഫ്ലവേഴ്സിലൊക്കെ പോയിരുന്ന ഇതിൻ്റെ പോളിനേഷൻ സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും ഈ ഒരു പ്ലാന്റിൻ്റെ പോളിനേഷൻ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പലരും ഇതിനെ പറയുന്നത് കാർണിവോറസ് പ്ലാന്റ് ആണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഇനി ഒരിക്കലും ഈ ഒരു പ്ലാന്റിനെ കാർണിവോറസ് പ്ലാന്റ് എന്ന് പറയരുത്. അരിസ്റ്റിലോക്കിയ പ്ലാന്റുകളുടെ പ്രൊപ്പഗേഷൻ നമുക്ക് ഇതിൻ്റെ സ്റ്റെം കട്ടിങ് ഉപയോഗിച്ച് മറ്റ് ക്രീപ്പിംഗ് വൈൻ പ്ലാന്റുകളെ ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ ഇതിലും ചെയ്യാം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ സീഡ്സുകൾ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സീഡ്സുകൾ വീഡിയോയിൽ കാണാൻ പറ്റും. അപ്പോൾ അതിൽ നിന്നും പുതിയ തൈകൾ ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. അതോടൊപ്പം ഇതിൻ്റെ സൺലൈറ്റ് റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ബ്രൈറ്റ് ലൈറ്റ് മുതൽ ഡയറക്റ്റ് സൺലൈറ്റ് കൊടുത്താലും കുഴപ്പമില്ല, നല്ല രീതിയിൽ ടോളറേറ്റ് ചെയ്യുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ എപ്പോഴും നല്ലത് ഒരു ബ്രൈറ്റ് ഇൻഡയറക്റ്റ് ലൈറ്റ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അധികം സൺലൈറ്റ് കൊടുക്കാണ്ടിരിക്കുന്നതും നല്ലതാണ്. അങ്ങനെ ചെയ്ത് കഴിയുമ്പം ഈ ലീഫിൻ്റെ ആ ഒരു ഫ്ലവേഴ്സും ഇല്ലെങ്കിൽ ആ ഒരു ലീഫിൻ്റെ ക്ലോറോഫിൽ കാര്യങ്ങളൊക്കെ ഫെയ്ഡ് ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു ഇൻഡയറക്റ്റ് ബ്രൈറ്റ് ലൈറ്റ് കൊടുക്കുന്ന ഏരിയയിൽ മാത്രം പ്ലേസ് ചെയ്യുക. ഇതിൻ്റെ വാട്ടറിങ്ങിൽ ശ്രദ്ധിക്കാനുള്ള കാര്യം, നിങ്ങൾ പോട്ടിലാണ് നടന്നതെങ്കിൽ തീർച്ചയായും ഇതിൻ്റെ ചെക്ക് ചെയ്യണം. പോട്ടിംഗ് മിക്സിൽ ചെക്ക് ചെയ്യണം വെൽ ട്രെയിൻഡ് സോയിലാണോ, അതുപോലെ വാട്ടറിങ് ഇട്ട് നിൽക്കുന്നുണ്ടോ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം, എന്നിട്ട് വേണം വാട്ടറിങ് ചെയ്യാൻ. അതോടൊപ്പം തന്നെ ഈ ഒരു പ്ലാന്റിന് അധികം രോഗങ്ങളോ കാര്യങ്ങളോ ഒന്നും വന്ന് കണ്ടിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ ഫംഗിസൈഡോ ഒക്കെ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഫംഗിസൈഡ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് രോഗങ്ങളൊന്നും വരാതെ ചെടികളെ സംരക്ഷിക്കാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം, മറ്റ് ക്രീപ്പിൾ പ്ലാന്റുകളെ പോലെ നമുക്ക് ഇതിൽ പ്രൂൺ ചെയ്ത് നമ്മുടെ പല ഷേപ്പുകളിൽ ആക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഗാർഡന് നിങ്ങൾ ഏത് ഷേപ്പാണ് ഉദ്ദേശിക്കുന്നത് ആ ഷേപ്പിൽ ഈ ഒരു പ്ലാന്റിനെ വളർത്തിയെടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ആ ഒരു ഫെർട്ടിലൈസർ മെത്തേഡ് നമുക്ക് മറ്റ് പ്ലാന്റുകളെ അപേക്ഷിച്ച് അധികം കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു 2 months കൂടി ഇരിക്കുമ്പോഴോ ഇല്ലെങ്കിൽ 1 month കൂടി ഇരിക്കുമ്പോൾ മാത്രം കുറച്ചളവിൽ ഓർഗാനിക് ഫെർട്ടിലൈസർ കൊടുത്താൽ മതി. അത് കൊടുത്തത് നല്ല രീതിയിൽ വളർച്ച കാണിക്കുന്ന പ്ലാന്റാണ് അരിസ്റ്റിലോക്കിയ.
അരിസ്റ്റിലോക്കിയ പ്ലാന്റുകളുടെ ടോക്സിസിറ്റിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരു അരിസ്റ്റിലോക്കിക് ആസിഡ് എന്ന് പറഞ്ഞ ഒരു കണ്ടന്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ അധികം അത് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് കുറച്ച് ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അല്ലാണ്ട് നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ട് ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ഓർണമെൻ്റൽ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന പ്ലാന്റുകളാണ് ഇതൊക്കെ. അപ്പം ആരും ഇതിനെ കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ അരിസ്റ്റോക്കിയ ഫാമിലിയിലെ മറ്റ് പല പ്ലാന്റുകളും മെഡിസിനൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ ആ ഒരു മെഡിക്കൽ സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്കൊരു അവയർനെസ്സിന് വേണ്ടി ഈ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. അപ്പോൾ ഒരിക്കലും ഈ ഒരു പ്ലാന്റിൻ്റെ ഒരു ഫ്ലവേഴ്സിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞാൽ ഒരു പ്ലസൻറ്റ് സ്മെല്ലായിരിക്കത്തില്ല. അപ്പോൾ അത് ചിലർക്ക് ഇഷ്ടപ്പെടാൻ ചിലർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. അപ്പം അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. മറ്റ് പല ക്രീപ്പിംഗ് പ്ലാന്റുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ സ്മെല്ല് കുറച്ച് ഡിഫറൻ്റ് ആണ്. അപ്പോൾ എന്താണ് അരിസ്റ്റിലോക്കിയ പ്ലാന്റ്, അതിൻ്റെ ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റുകൾ എന്താണ്, അതിനെ എങ്ങനെ വളർത്താം, കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളിൽ കുറേ അധികം ആൾക്കാർക്ക് ഈ ഒരു പ്ലാനിനെ പറ്റി അവയർനെസ് കാണത്തില്ല. അപ്പോൾ അറിയാത്ത ആൾക്കാരിലേക്കും ഇതൊരു വിവരങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും സേഫായിട്ടിരിക്കുക.